നമസ്കാരം. തൃശൂർ ജില്ലയിലെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇഡി നടത്തിയ റെയ്ഡിൽ ചില നിർണായക രേഖകൾ ലഭിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 300 കോടിയിലധികം രൂപയുടെ തിരിമറി നടന്ന കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ 5 പ്രതികളുടെ വീടുകളിലും ബാങ്കിലും ഒരേ സമയത്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ മിന്നൽ റെയ്ഡ് നടത്തിയത്. ഈ പരിശോധനയിലാണ് ചില സുപ്രധാന രേഖകൾ കണ്ടെടുത്തത്. പ്രതികളുടെ ബിനാമി നിക്ഷേപം ഉൾപ്പെടെ കണ്ടെത്താനായിരുന്നു കൊച്ചിയിൽ നിന്നുള്ള സംഘം തൃശൂരിലേക്ക് വണ്ടി കയറിയത്. എന്തായാലും ആ പോക്ക് വെറുതെയായില്ല. ഇന്നലെയാണ് അപ്രതീക്ഷിതമായി ഇഡി ഉദ്യോഗസ്ഥർ പ്രതികളുടെ വീടുകളിൽ പരിശോധന നടത്തിയത്. കരുവന്നൂർ ബാങ്ക് മുൻ പ്രസിഡന്റ് കെ കെ ദിവാകരൻ, മുൻ സെക്രട്ടറി സുനിൽകുമാർ, മുൻ ബ്രാഞ്ച് മാനേജർ എം കെ ബിജു കരീം, മുൻ സീനിയർ അക്കൗണ്ടന്റ് ബിജോയ് എന്നിവരുടെ വീടുകളിലെത്തിയാണ് മിന്നൽ പരിശോധന നടത്തിയത്. ദിവാകരന്റെ വീട്ടിൽ നിന്ന് ഭൂമിയുടെ ആധാരങ്ങളും ബാങ്കിൽ നിന്ന് ചില ഫയലുകളും രേഖകളും കണ്ടെടുത്തിട്ടുണ്ട്. അവധിയിലായിരുന്ന ജീവനക്കാരെ പോലും വിളിച്ചു വരുത്തിയാണ് വിവരങ്ങൾ ശേഖരിച്ചത്. എ സി പി രത്നകുമാറിന്റെ നേതൃത്വത്തിൽ രാവിലെ 8 മണിയോടെ സി ആർ പി എഫിന്റെ കാവലിലാണ് പരിശോധന നടത്തിയത്. മാത്രമല്ല, തട്ടിപ്പ് നടത്തിയെന്ന ആരോപണം നേരിടുന്ന പ്രതികളിൽ ഒരാളായ കമ്മീഷൻ ഏജന്റ് ബിജോയുടെ വീടും സൗകര്യങ്ങളും കണ്ട് ഇഡി ഉദ്യോഗസ്ഥർ കണ്ണുതള്ളി. പുറത്തുനിന്ന് കാണാനാകാത്ത വിധമായിരുന്നു മതിൽക്കെട്ട്. കൂടാതെ ആഡംബര കാറുകൾ നിറനിന്നിരുന്ന കൂറ്റൻ വീടും. അക്ഷരാർത്ഥത്തിൽ ഈ കാഴ്ച ഇഡി ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചു. റെപ്കോയുടെ ഏജൻസി ഏറ്റെടുത്തിരുന്ന ബാങ്ക് ഈ ഇടപാടിൽ കമ്മീഷൻ ഏജന്റായി വച്ചിരുന്നത് ബിജോയെയാണ്. 12% കമ്മീഷനിൽ 4% ബിജോയ്ക്ക് വ്യക്തിഗത കമ്മീഷൻ കിട്ടുന്ന വിധത്തിൽ ഭരണസമിതിയുടെ അറിവോടെയാണ് ഇടപാടുകൾ നടന്നിരുന്നത്. ഇതിനെ ചൊല്ലി നേരത്തെയും പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. സാമ്പത്തിക ശേഷി ഇല്ലാതിരുന്ന ബിജോയുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നുവെന്ന് ബാങ്കിലെ മറ്റ് ഇടപാടുകാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇരിഞ്ഞാലക്കുടയിലാണ് ഇഡി ഉദ്യോഗസ്ഥരെ പോലും ഞെട്ടിച്ച ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അതേസമയം സംഭവത്തിൽ കേസെടുത്തിട്ട് 1 വർഷമായെങ്കിലും ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. അന്വേഷണം തുടരുന്നുവെന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നുമുണ്ട്. അതേസമയം കണ്ടെത്തിയതിനേക്കാൾ കൂടുതൽ പണത്തിന്റെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് പരാതിക്കാരനായ എം വി സുരേഷ് പറയുന്നത്. ബാങ്കിൽ ലക്ഷങ്ങളുടെ നിക്ഷേപം ഉണ്ടായിരുന്നിട്ടും ചികിത്സയ്ക്ക് പണം നൽകാതെ ഫിലോമിന എന്ന വൃദ്ധ മരിച്ച സംഭവം വിവാദമായതോടെയാണ് ഇഡിയുടെ ഈ അപ്രതീക്ഷിതമായ നടപടി. ഇത്തരത്തിൽ നിരവധി നിക്ഷേപകരാണ് ബാങ്കിന്റെ ചതിയിലകപ്പെട്ട് പെരുവഴിയിലായിരിക്കുന്നത്. മാധ്യമങ്ങൾ നൽകുന്ന കണക്കുകൾ അനുസരിച്ച് 11,000 നിക്ഷേപകർ ഇത്തരത്തിൽ ബാങ്കിന്റെ ചതിയിൽ അകപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ബാങ്കിന്റെ കാടത്തം കാരണം ആത്മഹത്യ ചെയ്ത സംഭവവും സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, a channel by NVC Broadcasting.